ത്രീ പിൻ പ്ലഗും എർത്തിങ്ങും. ഇൻസുലേഷൻ തകരാറ് മൂലം ഫേസ് ലൈൻ ഉപകരണത്തിന്റെ ലോഹ ചട്ടക്കൂടുമായി സമ്പർക്കത്തിൽ വന്നാൽ ലോഹ ചട്ടക്കൂടിൽ സ്പർശിക്കുന്നയാൾക്ക് ഷോക്ക് ഏൽക്കാനിടയാകുന്നു. ടു പിൻ പ്ലഗിന് പകരം ത്രീ പിൻ പ്ലഗിന്റെ ഉപയോഗം നിർബന്ധമാക്കിയാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാം. ത്രീ പിൻ പ്ലഗിലെ എർത്ത് പിന്നിന് വണ്ണവും നീളവും കൂടുതലാണ്. നീളം കൂടുതലായതിനാൽ ത്രീ പിൻ സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ എർത്ത് പിൻ സർക്യൂട്ടുമായി ആദ്യം സമ്പർക്കത്തിൽ വരികയും സോക്കറ്റിൽ നിന്ന് ഊരുമ്പോൾ അവസാനം സമ്പർക്കം വിച്ഛേദിക്കുകയും ചെയ്യുന്നു. ഇത് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. ത്രീ പിൻ പ്ലഗിലെ പിന്നുകളുടെ മധ്യഭാഗം പകുതി വരെ ഛേദിച്ച നിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ പിൻ സോക്കറ്റിലേക്ക് കയറുമ്പോൾ അതിനുള്ളിൽ മുറുകിയിരിക്കുന്നു. കണ്ടക്ടിംഗ് ടേബിളിലെ ചുവപ്പ് നിറത്തിലുള്ള കേബിൾ ഫേസ് ലൈൻ ആയും ഇളം നീലയോ കറുപ്പോ കേബിൾ ന്യൂട്രലായും ഉപയോഗിക്കുന്നു. പച്ച വയർ ഉപകരണത്തിലെ ലോഹ കവറിന്റെ എർത്ത് പിന്നുമായി ബന്ധിപ്പിക്കുന്നു. ഈ പിൻ ഉപകരണങ്ങളിലെ ചട്ടക്കൂടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഫേസ് ലൈൻ ചട്ടക്കൂടുമായി സമ്പർക്കത്തിൽ വരികയാണെങ്കിൽ വൈദ്യുതി എർത്ത് വയറിലൂടെ ഭൂമിയിലേക്ക് ഒഴുകും. വീടുകളിൽ വൈദ്യുത സർക്യൂട്ടുകൾ എർത്ത് ചെയ്യുമ്പോൾ കുഴിയെടുത്ത് ഉപ്പും ചിരട്ടക്കരിയും ഇട്ടാണ് കുഴി മൂടുന്നത്. അതുപോലെ വേനൽക്കാലങ്ങളിൽ എർത്ത് ചെയ്തിരിക്കുന്ന ഭാഗം ജലമൊഴിച്ച് നനച്ചു കൊടുക്കാറുമുണ്ട്. പ്രതിരോധം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വൈദ്യുത ഊർജത്തിന്റെ വ്യാവസായിക യൂണിറ്റാണ് കിലോ വാട്ട് അവർ. അതായത് 1000 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം 1 മണിക്കൂർ കൊണ്ട് വിനിയോഗിക്കുന്ന ഊർജമാണ് 1 കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് അവർ സമം 1 യൂണിറ്റാണ്. ഒരു ഉദാഹരണം നോക്കാം. 100 വാട്ടിന്റെ 5 ഫിലമെന്റ് ലാമ്പുകൾ ദിവസേന 6 മണിക്കൂർ ഉപയോഗിക്കുന്നുവെങ്കിൽ ഒരു ദിവസം വിനിയോഗിക്കുന്ന ഊർജം കണ്ടുപിടിക്കാൻ 100 × 5 × 6 / 1000 = 3 യൂണിറ്റ് ആയിരിക്കും. ഒരു മാസം ഉപയോഗിക്കുന്ന വൈദ്യുത ഊർജം കണ്ടുപിടിക്കാൻ 3 യൂണിറ്റ് × 30 = 90 യൂണിറ്റ് ആയിരിക്കും.